വരുവിൻ, നമുക്കൊരുമിച്ച് അവനെ ആരാധിക്കാം, ദൈവസ്നേഹത്തിന്റെ അനന്തതയെ പ്രകീർത്തിക്കാം. ഷേർലി ഷിക്കാഗോ അവതരിപ്പിക്കുന്നു ഹെവൻലി മെലഡീസ് സീസൺ 2 വോളിയം 5. ഷേർലി മാത്യു ഫിലിപ്പ് അണിയിച്ചൊരുക്കുന്ന വെർച്വൽ ക്രിസ്തീയ സംഗീത വിരുന്ന്. ഈ സംഗീത വിരുന്നിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക ഏഞ്ചൽ ഓസ്റ്റിൻ. പ്രശസ്ത പിന്നണി ഗായകൻ ലിബിൻ സ്കറിയ. ആരും കേൾക്കാതെ നാഥ നിൻ മുൻപിൽ വിതുമ്പി കരഞ്ഞു ഞാൻ. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥ നിൻ മുൻപിൽ വിതുമ്പി കരഞ്ഞു. ഇവരുടെ ഗാനങ്ങൾക്ക് സംഗീതം പകരുന്നത് ഡ്രംസ് രഞ്ജു, കീബോർഡ് യേശുദാസ്, തബ്ല ജിത്തു, ഫ്ലൂട്ട് ജോൺസൺ. ഈ സ്വർഗീയ സംഗീത വിരുന്ന് നവംബർ 27 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഷേർലി ഷിക്കാഗോ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും കാണൂ. എന്നും കേൾക്കാൻ കൊതിക്കുന്ന ഒരുപിടി ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കാം, ആരാധിക്കാം, ഒന്നു ചേർന്നിരിക്കാം. Heavenly Melodies Season 2 Volume 5. ഷേർലി ചിക്കാഗോ പ്രസൻസ് ഹെവൻലി മെലഡീസ് സീസൺ 2 വോളിയം 5 ഏവർക്കും സ്വാഗതം. ഇന്നും എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളും ലൈവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പാട്ടുപാടാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ എന്നാ പറയുന്നത് യുവ ഗായകൻ ലിബിൻ സ്കറിയയാണ്. ഒപ്പം അതോടൊപ്പം ഞാൻ ഏഞ്ചൽ ഓസ്റ്റിൻ. അതുപോലെ നമ്മുടെ ഓർക്കസ്ട്രേഷൻ ടീം ഡ്രംസ് വായിക്കുന്നത് രഞ്ജു ചേട്ടനാണ്, അതുപോലെ തബല ജിത്തു ചേട്ടനാണ്, കീബോർഡ് വായിക്കുന്നത് യേശുദാസ് ചേട്ടനാണ്, ഫ്ലൂട്ട് വായിക്കുന്നത് ജോൺസൺ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് നേരം അല്ലേ ലൈവ് ആയിട്ട് കുറച്ച് സംസാരവും കുറച്ച് പാട്ടും അല്ലേ, അങ്ങനെ നമുക്ക് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ഇങ്ങനത്തെ ലൈവ്സൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഷേർലി ചിക്കാഗോ മാമിൻ്റെ ഫേസ്ബുക്ക് പേജ് അതുപോലെ യൂട്യൂബ് പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഒത്തിരി നല്ല ഗാനങ്ങളും ഒത്തിരി ഇതുപോലത്തെ പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ എന്തൊക്കെയുണ്ട് ലിബിൻ വിശേഷം? സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു എന്താ പറയുന്നത് കോവിഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് വന്നു എന്ന് പറയാൻ വയ്യ അല്ലേ? ഇപ്പോഴും ഏകദേശം പൂർത്തിയായെന്ന് പറയാം ആ സമയം. ഓക്കെ, മനുഷ്യരുടെ മനസ്സിൽ അത് പൂർത്തിയായിട്ടുണ്ട്, കോവിഡിന് അത് പൂർത്തിയായിട്ടുണ്ടോന്നറിയില്ല. എന്തായാലും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും ഓഫീസ് ജോബും എല്ലാം ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഉണ്ടാവും. പക്ഷേ എന്നാലും കുറച്ച് സമയം നമ്മുടെ ഈ ലൈവ് കാണാൻ നിങ്ങൾ മാറ്റിവെക്കുക, കാരണം നിങ്ങൾക്ക് വേണ്ടി കുറേ നല്ല ഗാനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എത്ര പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലേ കുറച്ച് പ്രാർത്ഥനയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു സന്തോഷം ഭയങ്കരമാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവർക്കും നിങ്ങൾക്കും അത് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അധികം സംസാരിച്ച് നീട്ടാണ്ട് അല്ലേ ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് പാടുന്ന ലിബിനാണ്, പഴയ ഒരു ഗാനം മനമേ യേശുവിൽ പാദുകമാകൂ അല്ലേ. അതെ അതെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ക്രിസ്തീയ ഭക്തിയാന രംഗത്ത് തന്നെ ഒരു എവർഗ്രീൻ ക്ലാസിക് സോങ് ആണിത്, മനമേ യേശുവിൻ പാദുകമാകൂ. ദാസേട്ടൻ പാടി അതിമനോഹരമാക്കിയൊരു ഗാനം, ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാന.
ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജനിയ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജനിയ പ്രാർത്ഥനമാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രാർത്ഥനമാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ പ്രഭു എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ജ്ഞാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ വളരെ നല്ല പാട്ടായിരുന്നു വളരെ നന്നായിട്ട് പാടി പ്രത്യേകിച്ച് ലിബിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് നമ്മൾ എന്താ പറയണത് ഒത്തിരി സിംഗേഴ്സ് ഉണ്ട് നമ്മുടെ ഈ സമയത്ത് പ്രത്യേകിച്ച് റിയാലിറ്റി ഷോസൊക്കെ ഒത്തിരി കൂടി വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി സിംഗേഴ്സ് ഉള്ള സമയമാണ് അപ്പം ആര് നോക്കിയാലും പാടുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ച് പേരെങ്ങനെ വേറിട്ട് നിൽക്കുന്നത് അവരുടെ ശബ്ദം കൊണ്ടായാലും അവരുടെ ടാലൻറ്റ് കൊണ്ടായാലും അപ്പോൾ അതിൽ എത്രയും എന്താ പറയണേ ഉയരത്തിലെത്താൻ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യത കൂടിയ ഒരു ഗായകനാണ് ലിബിൻ എന്തായാലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഇവിടെ തന്നാലും ഞാൻ ഷെർലി മാമിനോട് ഒത്തിരി നന്ദി പറയുകയാണ് കാരണം ഇങ്ങനത്തെ
വോളിയൂം 5 ഷേർലി മാത്യു ഫിലിപ്പ് അണിയിച്ചിരിക്കുന്ന വെർച്വൽ ക്രിസ്തീയ സംഗീത വിരുന്ന്. ഈ സംഗീത വിരുന്നിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായിക ഏഞ്ചൽ ഓസ്റ്റിൻ. പ്രശസ്ത പിന്നണി ഗായകൻ ലിബിൻ സ്കറിയ. ആരും കേൾക്കാതെ നാഥാ നിൻ മുൻപിൽ വിതുമ്പി കരഞ്ഞു ഞാൻ. ആരും കാണാതെ ആരും കേൾക്കാതെ നാഥാ നിൻ മുൻപിൽ വിതുമ്പി കരഞ്ഞു. ഇവരുടെ ഗാനങ്ങൾക്ക് സംഗീതം പകരുന്നത് ഡ്രംസ് രഞ്ജു, കീബോർഡ് യേശുദാസ്, തബ്ല യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജനിയിൽ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജനിയ പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണ പ്രഭു എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തു നിൽക്കും യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തു നിൽക്കും പ്രഭോ എന്നിൽ കനിയേണമേ പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ മനമേ
യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ജ്ഞാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ മനമേ യേശുവിൻ പാദുകമാകൂ ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. വളരെ നല്ല പാട്ടായിരുന്നു, വളരെ നന്നായിട്ട് പാടി. പ്രത്യേകിച്ച് ലിബിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മൾ എന്താ പറയണേ, ഒത്തിരി സിംഗേഴ്സ് ഉണ്ട് നമ്മുടെ ഈ സമയത്ത്. പ്രത്യേകിച്ച് റിയാലിറ്റി ഷോസൊക്കെ ഒത്തിരി കൂടി വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഒത്തിരി സിംഗേഴ്സുള്ള സമയമാണ്. അപ്പം ആര് നോക്കിയാലും പാടുന്നുണ്ട്, പക്ഷേ അതിൽ കുറച്ച് പേരെങ്ങനെ വേറിട്ട് നിൽക്കുന്നത്, അവരുടെ ശബ്ദം കൊണ്ടായാലും അവരുടെ ടാലൻറ്റ് കൊണ്ടായാലും. അപ്പോൾ അതിൽ എത്രയും എന്താ പറയണേ ഉയരത്തിലെത്താൻ ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് സാധ്യത കൂടിയ ഒരു ഗായകനാണ് ലിബിൻ. എന്തായാലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഇവിടെ തന്നതിന് ഞാൻ ഷെർലി മാമിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനത്തെ എന്താ പറയുന്നത് ഒരു ലിബിനോടൊപ്പം ഒരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പം എല്ലാവരും ഈ പാട്ട് ഒത്തിരി എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് തന്നെ കരുതാണ്. അപ്പോൾ അടുത്ത് ഇനിയൊരു പാട്ട് പാടുന്നു, എന്നീശുനാഥനെ എന്നാശനീയെ. അത് പഴയൊരു പാട്ടാണ്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെന്നുള്ള പാട്ട് തന്നെയാണ്. അപ്പം അത് നമുക്കൊന്ന് കേൾക്കാം.
അവർ സ്നേഹം അറ്റുപോയാലും ഈറ്റം പ്രിയർ വിട്ടു മാറിയാലും ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഈറ്റം പ്രിയർ വിട്ടു മാറിയാലും മാറ്റമില്ലാത്ത അതിമനോഹരമായൊരു പാട്ട്, വളരെ നല്ല വരികളും. ചേച്ചി അത് വളരെ മനോഹരമായിട്ട് തന്നെ പാടി. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓർക്കസ്ട്ര ടീം നല്ല അടിപൊളിയായിട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ ജിത്തു ചേട്ടൻ അല്ലേ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ജിത്തു ചേട്ടൻ്റെ പ്ലേയിങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പാട്ടിൽ തഴുകിയും തലോടിയും ജിത്തു ചേട്ടൻ വളരെ അതിമനോഹരമായിട്ട് വായിച്ചു. അപ്പോൾ ഇനിയുള്ള പാട്ടുകളിലും ഞാൻ അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് ഏത് പാട്ടാ പാടണേ ലിമിൻ? അടുത്തത് ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ്, കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ എന്നുള്ള പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ സംഗീതവും ഓർക്കസ്ട്രേഷനൊക്കെ, ശരിക്കും ഒറിജിനൽ സോങ്ങിൻ്റെ ഓർക്കസ്ട്രേഷൻ സംഗീതമൊക്കെ വളരെ നല്ല അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോനതൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമറാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. ആള് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിനോട് പ്രത്യേക ഒരു അടുപ്പവും ഒരു വളരെ നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് ജോനതൻ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം നൽകിയവൻ. കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം നൽകിയവൻ. കൈവിടുകിലെന്നെ ഉപേക്ഷിക്കയില്ല, കാത്തിടുമെന്നെ ജീവാന്ത്യത്തോളം. കൈവിടുകിലെന്നെ ഉപേക്ഷിക്കയില്ല, കാത്തിടുമെന്നെ ജീവാന്ത്യത്തോളം. കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം.
പൂർവപിതാക്കളെ നടത്തിയ ദൈവം പാതയിൽ ദീപമായി മുൻപേ നടന്നവൻ പൂർവപിതാക്കളെ നടത്തിയ ദൈവം പാതയിൽ ദീപമായി മുൻപേ നടന്നവൻ പതറാതെ ജീവിത യാത്ര തുടരാ പരമോന്നതാനിൻ സാന്നിധ്യം മതി പതറാതെ ജീവിത യാത്ര തുടരാ പരമോന്നതാനിൻ സാന്നിധ്യം മതി കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം നൽകിയവൻ മറുപൂയാത്രയിൽ കാലിടറുമ്പോൾ മുന്നിൽ ചെങ്കടൽ ഗർജിച്ചിടുമ്പോൾ മറുപൂയാത്രയിൽ കാലിടറുമ്പോൾ മുന്നിൽ ചെങ്കടൽ ഗർജിച്ചിടുമ്പോൾ മരണത്തെ ജയിച്ച ജയവീരനേശു മറുകരയെത്തിക്കും ജയാളിയായി മരണത്തെ ജയിച്ച ജയവീരനേശു മറുകരയെത്തിക്കും ജയാളിയായി കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം നൽകിയവൻ കൈവിടുകിലെന്നേ ഉപേക്ഷിക്കയില്ല കാത്തിടുമെന്നെ ജീവാന്ത്യത്തോളം കൈവിടുകിലെന്നേ ഉപേക്ഷിക്കയില്ല കാത്തിടുമെന്നെ ജീവാന്ത്യത്തോളം കരുതുന്ന നാഥൻ കൈവിടാത്ത നാഥൻ കരുത്തുള്ള വചനം നൽകിയവൻ ലിബിൻ നന്നായിട്ട് പാടി. നല്ല പാട്ടായിരുന്നു. അതിൻ്റെ ഓരോ വരികളും എന്ത് രസമാണ് കേൾക്കാൻ. കാരണം നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലേ. നമ്മുടെ ഒരു വിഷമഘട്ടത്തിലൊക്കെ നമ്മളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. ആരിപ്പോൾ നമ്മളെ ഒരു ക്രൗഡിന് നടുക്കാണ് നിൽക്കണമെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇതൊക്കെ ഭയങ്കര ആശ്വാസം, ഒരു ധൈര്യമൊക്കെയാണ് നമ്മളെ അക്കരെ എത്തിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ സ്നേഹത്തെയൊക്കെ ഇങ്ങനെ മനോഹരമായി വർണ്ണിച്ചു ലിബിൻ നന്നായി പാടി കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കത് ആശ്വാസം തരുന്നുണ്ടാവും എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പാട്ട് ഞാൻ പാടുന്നത് സ്വർഗീയ ശില്പിയെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. ഈ അടുത്ത് ഇറങ്ങിയൊരു പാട്ടാണ്, പക്ഷേ എന്താ ഷാരോൺ വർഗീസ് പറഞ്ഞിട്ടൊരു പയ്യൻ എഴുതിയ പാട്ടാണ്. ഈ പാട്ട് ഇഷ്ടമല്ലാത്ത ആരും ഇല്ല കേട്ടോ. ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ ആ പാട്ട് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുവാണ്. അപ്പം ഇത് ആക്ച്വലി നമ്മളൊരു ഡെഡിക്കേഷനായിട്ടാണ് ഈ പാട്ട് ഞാനിപ്പോൾ പാടുന്നത്. അതായത് ഈ ഇപ്പോൾ കഴിഞ്ഞ നവംബർ 7th നമ്മുടെ ഇവിടുത്തെ ജിത്തു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ആക്ച്വലി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു യു. അപ്പം ജിത്തു ചേട്ടനുള്ളൊരു ഡെഡിക്കേഷനാണ് ഈ പാട്ട്. അപ്പം നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം.
എത്തിടുമ്പോ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിമയമാകും ശരീരം. ചേച്ചി വളരെ നന്നായിട്ട് തന്നെ പാടി. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിന്ന് ഈ ലോകത്ത് ഇനി ശേഷിക്കുന്ന നന്മ എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മൾ മരണശേഷം നമ്മൾ ദൈവത്തിലെത്തിച്ചേരും, മറ്റൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം
ആ ഒരു അതിനെ വളരെ മനോഹരമായിട്ട് ആ ഒരു തീമിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഷാരോൺ വർഗീസിന്റെ അനുഭവ സാക്ഷ്യത്തോടൊപ്പമാണ് ഈ പാട്ട് പുള്ളിക്കാരൻ പാടിയിട്ടുള്ളത്. അപ്പം വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെയൊക്കെ ഒരു എന്താ പറയുക രോഗാവസ്ഥയിലൊക്കെ ഒത്തിരി വേദനിച്ചൊക്കെ എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേദനിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വേദന അത് ആ വരികളിലും ആ പാട്ടിലും ഉണ്ട് ഉറപ്പായിട്ട്. അതാ അത് നമുക്ക് പാടുമ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു എന്താ പറയുക ദൈവിക സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ആശ്വാസവും ആ ദൈവിക സമാധാനവും ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത് ലിബിൻ ഏത് പാട്ടാണ് പാടുന്നത്? ഞാനിനി ദാസേട്ടൻ തന്നെ പാടിയാ ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം എന്ന് പറഞ്ഞ പാട്ട്. ഇതും പഴയ പാട്ടാണെങ്കിലും ഇപ്പോഴും ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തു. അപ്പൊ നമുക്കത് കേൾക്കാം. ഓക്കെ, ഉറപ്പായിട്ടും. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെങ്ങും നിന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. കാത്തിടും നല്ലിടയൻ ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ. പാപമുറിവുകൾ പേറും മനവുമായി കൂട്ടം പിരിഞ്ഞേകനായിടുമ്പോൾ കൂട്ടം മറന്നെത്തും ഞാൻ നിന്റെ ചാരി സ്നേഹം പകർന്നിൻ്റെ സൗഖ്യം തരാം. മാറിൽ ചേർന്നിൻ്റെ സ്വന്തമാക്കാം ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. Thank you.
പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലിബിൻ നന്നായിട്ട് പാടി കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ ലയിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മുടെ ദാസേട്ടൻ പാടിയേക്കുന്ന പോലെ തന്നെ ഉണ്ട്. അത് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തൊരു പാട്ട് പാടണം, ചിന്താകുലങ്ങളെല്ലാം. അതിനു മുന്നേ ഇതേപോലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇങ്ങനത്തെ ലൈവ് ഷോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷേർലി ചിക്കാഗോ മാമിൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒത്തിരി ഇതുപോലുള്ള പാട്ടുകൾ ഒരുപാട് ലൈവ് മാം ചെയ്തിട്ടുണ്ട്. നേരത്തെ സീസൺ 1 ചെയ്തിട്ടുണ്ട്, സീസൺ 2 ആണ്. അപ്പം ഇനിയും അങ്ങോട്ടുള്ള പ്രോഗ്രാംസൊക്കെ കിട്ടാനായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഇത് RS അല്ലെങ്കിൽ RS വിജയരാജ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ പാട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. നമുക്കതൊന്ന് കേൾക്കാട്ടോ. ചിന്താകുലങ്ങൾ ഇല്ല
ചേച്ചി വളരെ മനോഹരമായി തന്നെ പാടി. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എന്താ പറയുക നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പം പ്രത്യേകിച്ചും ജിദ്ദു ചേട്ടനകത്ത് നന്നായിട്ട് നല്ല മേഞ്ഞു നടന്നിട്ടുണ്ട് പാട്ടിനകത്ത്. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തില്. യേശുവാസ് ചേട്ടൻ അയ്യോ മോശമെന്നല്ല പറഞ്ഞു, പക്ഷെ യേശുവാസ് ചേട്ടൻ പുറകിലിരിക്കണ എനിക്ക് കഴുത്ത് തിരിച്ച് നോക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാരും ഒരുപോലെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ് നമ്മളെ. ജീവൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മ്യൂസിക് ആണ്. അപ്പം ഭയങ്കര എന്തായാലും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു വെഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷെർലി മാമിന്. തീർച്ചയായിട്ടും. കാരണം ഇത്രയും നല്ല ഓർക്കസ്ട്രേഷൻ ഞങ്ങൾക്ക് സപ്പോർട്ടിന് തന്നതിന് ഇവിടെയുള്ള എല്ലാവരും നല്ലതാട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത് ഏത് പാട്ടാണ് പാടുന്നത്? ഇനിയിപ്പോ ഒരു തമിഴ് സോങ് ആണ്, ഉയർമലയോ എന്ന് പറഞ്ഞ സോങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം പാട്ടുകൾ പോലെ തന്നെ വളരെ മനോഹരമായ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ചും ചില തമിഴ് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേട്ടിയത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും നല്ല സൗണ്ടിങ്ങും അത്രയും നല്ല പ്രൊഡക്ഷനും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പറയും നമ്മുടെ മലയാളം സോങ്സിൻ്റെ ഒരു പത്തരട്ടികൾ വരും. ശരിക്കും തീർച്ചയായിട്ടും അത്രയും നല്ല പ്രൊഡക്ഷനാണ് അവിടെ. അപ്പം അതുപോലെ പൈസയും എല്ലാം മുടക്കി അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കും. അപ്പം വളരെ നല്ല പ്രൊഡക്ഷൻസ് തമിഴിലുണ്ട്. അപ്പം അതിലൊരു പാട്ടാണ് ഉയർമലയോ. അപ്പം ഈ പാട്ട് നമുക്ക് എന്തായാലും പക്കം വന്നാലും നീങ്കയും കൂടാരം തീങ്ക എന്നെ അണുകാത് തുർച്ചന പ്രവാഹം സൂന്തിട നിന്റാലും തൊളിയും എന്നെ അണുകാത് സിറുവെള്ളാട്ടുക്കിടൈ പോൽ കിടന്നിരലിൽ എൻ തഞ്ചം ഏറ്റമായി തോന്നും പക്കം വന്നാലും നീങ്കയും കൂടാരം തീങ്ക എന്നെ അണുകാതെ
சொற்சன பிரவாகம் சூழ்ந்திட நின்றாலும் துளியும் என்னை நெருங்காது. சிறுவெள்ளாட்ட கிடை போல் கிடந்தே உன்னிடலில் என் தஞ்சம் கொண்டே. உயர் மலையோ சமவெளியோ இரண்டிலும் மலையோ சமவெளியோ இரண்டிலும் நீரு என் தேவன். எந்த நிலையில் மாறாதெத்திடுவே என் நேசுவே, முழு மனதோடு ஆராதெத்திடுவே. எந்த நிலையில் மாறாதெத்திடுவே சுவே, முழு மனதோடு ஆராதித்திடுவே. இந்த ரசாயிருந்து ஆ பாட்டு கேட்கா பயங்கர ரசாயிட்ட பாடிட்டோம். நம்ம തമിഴിൻ്റെ ആക്സെൻ്റ് ഒക്കെ മലയാളികൾക്ക് പറയാൻ അത്ര എളുപ്പമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മിക്കവാറും പേര് തെറ്റിച്ചൊക്കെയാണ് പറയണം. പക്ഷേ ലിവിൻ അതിൻ്റെ തമിഴ് ആക്സെൻ്റൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ട് നന്നായിട്ട് പാടി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ടൊരു പാട്ട് പാടുന്നു, ഒരു ഹിന്ദി പാട്ടാണ്, മുഷുക്കിൽ മീംഹു എന്ന് പറഞ്ഞിട്ട്. അത് പ്രാണം കമലാകർ സർ പാടി, അല്ല സോറി, എഴുതിയ നല്ലൊരു പാട്ടാണ് അത്. ആക്ച്വലി അത് ആദ്യം ഇറങ്ങുന്ന തെലുഗുവിലായിരുന്നു, വേസാരന എന്ന് പറഞ്ഞ്. ഭയങ്കര രസമായിരുന്നു ആ പാട്ട് കേൾക്കാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ എന്നാ പല ലാംഗ്വേജസിലായിട്ടുള്ള റീമേക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഹിന്ദി വേർഷനാണ് ഇപ്പോൾ പാടുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കാം. നന്നായിട്ട് പാടൂ. താങ്ക് യു. See you.
ഒരു നല്ലൊരു ഗസൽ കേട്ടൊരു ഫീല്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്ന ഒരു പാട്ടാണ് ശരിക്കും. ചേച്ചി വളരെ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സോ മച്ച്. കാരണം ഹിന്ദി ആകുമ്പോൾ നമ്മുടെ മാതൃഭാഷ അല്ലാതെ ഏത് ലാംഗ്വേജ് പാടുമ്പോഴും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലിബിൻ നല്ലത് പറഞ്ഞ സ്ഥിതിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഓർക്കസ്ട്രേഷനൊക്കെ ഭയങ്കര അല്ലേ, ഓർക്കസ്ട്ര ടീം നമ്മളെ ഭയങ്കര നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ചേട്ടാ എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലിബിൻ ഏത് പാട്ടാണ് പാടുന്നത്? ഞാനിനി നമുക്ക് റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരു സിനിമയിലെ പാട്ടാണ്, ക്രിസ്തീയ ഭക്തിഗാനം തന്നെയാണ്. മേലെ മെഴി നോക്കി എന്ന് തുടങ്ങുന്നൊരു ഗാനം. അത് മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ വിജയേശ്വാസ് പാടിയ ഒരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അപ്പം എനിക്കത് എവിടെയെങ്കിലും ഒന്ന് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം കിട്ടിയത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതല്ല പാട്ട്. നിറയേണമേ സ്നേഹനാളമേ
രസമായിട്ട് പാടി. ലിവിൻ്റെ സൗണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. ആ ഏത് പാട്ട് പാടിയാലും ആ എല്ലാ പാട്ടിനും ഒരു പെർഫെക്ഷൻ തരുന്ന സൗണ്ടാണ് ദൈവം തന്നേക്കുന്നത്. എന്തായാലും എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുവെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ പ്രേക്ഷകർ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ, ലൈവാണ്. അപ്പം എല്ലാവരും ഈ പാട്ടുകളൊക്കെ നിങ്ങളുടെ എന്താ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മേ ബി നിങ്ങൾ സന്തോഷത്തിലായിരിക്കും, ചിലപ്പോൾ വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു ഒരു ആശ്വാസവാക്ക് പറയാൻ എന്ന് തോന്നുന്നു. പലരും പല സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്നിരിക്കും ഈ ലൈവൊക്കെ കാണുന്നത്. അപ്പോൾ ഈ പാട്ടുകൾ ഓരോന്നും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആശ്വാസം തരുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് വേറൊരു പാട്ട് പാടുന്നു, ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ. അത് വളരെ പഴയൊരു പാട്ടാണ്. ലിബിന് അറിയാവോ ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ? സോറി, എഴുതിയേക്കുന്ന പാട്ടാണ്. അലീന വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പാടി ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. നോക്കാം അല്ലേ.
ഗീതമാകെ ധന്യമായി തീരും ഓരോ പ്രവൃത്തിയും നാദാ നിൻ ഹിതമെങ്കിൽ ചേച്ചി മുമ്പ് കുറെ പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ഈ പാട്ട് കുറച്ച് പാടിയിട്ടുണ്ട്. അതിന്റെ ഒരു
കോൺഫിഡൻസ് ആ വോയിസിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും കോൺഫിഡൻസ് മാത്രമല്ല നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട് മൊത്തത്തിൽ. ഇപ്പോൾ ചേച്ചിക്ക് ഇത് പാടി നല്ല ശീലമുള്ളൊരു പാട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതെ അതെ, ഉറപ്പായിട്ടും. കാരണം ഞാൻ എവിടെ പോയാലും എനിക്ക് ഈ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാട്ടാണോ? നല്ല പാട്ട്. നല്ല പാട്ട്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് സെഷനാണ്. നമ്മുടെ എന്താ യേശുദാസ് ജോർജ് ചേട്ടനും ടീമുമായിട്ട് അവതരിപ്പിക്കുന്ന എന്താ പറയുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു മ്യൂസിക്, ഒരു എന്താ പറയുക, എന്താ അതിനെ പറയുക അല്ലേ, അതൊരു ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ്. Thank you.
എന്ത് രസമായിരുന്നു അല്ലേ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ബിക്കോസ് അവര് അത്ര ഇൻവോൾവ് ചെയ്ത് വായിച്ചു എന്നുള്ളതാണ്. ഭയങ്കര രസമായിരുന്നു. അത്രയും നേരം നമ്മൾക്ക് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. വളരെ മനോഹരമായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാട്ട് പാടുന്നതിനേക്കാളും അല്ലേ, തീർച്ചയായിട്ടും അതെ അതെ ഉറപ്പായിട്ടും ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. നിങ്ങളൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത പാട്ട് ലിബിന പാടുന്നേ. ഈ പാട്ട് ഒരു സ്പെഷ്യൽ പാട്ടല്ലേ? അതെ, ഈ പാട്ട് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ഷേർലി ആൻറ്റിയുടെ പാട്ടാണ്. ഷേർലി ആൻറ്റി എഴുതിയ പാട്ടാണ്. പാടിയിരിക്കുന്ന അഭിജിത്ത് ഏട്ടനാണ്. അപ്പം എന്നോട് ഇത് പാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. വളരെ നല്ലൊരു പാട്ടാണ്. നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ട്. അതിലുപരി നല്ല വരികളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. പാർത്തിടുന്നേ പ്രാണനാഥാ നിൻ വരവിനായി, നോക്കി നോക്കി പാർത്തിടുന്നേ പ്രാണനാഥാ നിൻ വരവിനായി, വന്നിടുമാനിനി താമസമുണ്ടോ, വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടുന്നേ വന്നിടുമേ എൻ്റെ പ്രിയൻ, വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ വന്നിടുമേ എൻ്റെ പ്രിയൻ, വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ, നോക്കി നോക്കി പാർത്തിടുന്നേ പ്രാണനാഥാ നിൻ വരവിനായി. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും രോഗമനപീഠയേറിടുന്നേ, ദുഃഖവും ക്ഷാമവും ഭൂകമ്പവും രോഗമനപീഠയേറിടുന്നേ, വന്നിടുവാനിനി താമസമുണ്ടു, വൈകല്ലേ നാഥ വന്നിടുമേ എൻ്റെ പ്രിയൻ, വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ വന്നിടുമേ എൻ്റെ പ്രിയൻ, വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ. വരവിനായി കാത്തിടുന്നേ കാഹളം
ശബ്ദം കേൾക്കാൻ കൊതിച്ചിടുന്നേ എൻ കാതുകളും വന്നിടുമേ എൻ്റെ പ്രിയൻ വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ നോക്കി നോക്കി പാർത്തിടുന്നേ നിൻ വരവിനായി വന്നിടുവാനിനി താമസമുണ്ടോ വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടുന്നേ വന്നിടുവാനിനി താമസമുണ്ടോ വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടുന്നേ വന്നിടുമേ എൻ്റെ പ്രിയൻ വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ വന്നിടുമേ എൻ്റെ പ്രിയൻ വാനിൽ പോയിടുമേ സ്വർഗനാട്ടിൽ. എന്ത് രസമായിട്ട് പാടി അഭിജിത്ത് പാടിയ ആ ഒരു ഫീൽ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു ലിബിൻ പാടിയപ്പോൾ. പ്രത്യേകിച്ച് ഷെർലി മാമിൻ്റെ വരികളും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ആശ്വാസമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തിനി ഒരു തമിഴ് പാട്ടാണ് ഞാൻ പാടുന്നത്, ഉമ്മൈ ആരാധിപ്പേൻ. എനിക്ക് തോന്നുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, ഇവാഞ്ചലിസ്റ്റ് ജീവ എഴുതിയേക്കുന്ന പാട്ടാണ്. അപ്പം നമുക്കതൊന്ന് കേട്ടു നോക്കാം. ആരാധിപ്പേ ഉമ്മൈ ആരാധിപ്പേ.
എന്താ പറയുക, എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് തകർത്തു. നമ്മുടെ ഡ്രംസ് വായിക്കുന്നവരും അതുപോലെ വായിക്കുന്ന വൈകിനും അതുപോലെ നമ്മുടെ നമ്മുടെ ജിത്തു ചേട്ടനും പിന്നെ യേശുദാസേട്ടൻ പിന്നെ പറയണ്ട, ഒരു രക്ഷയില്ലാണ്ട് വായിച്ചു. ചേച്ചി നന്നായിട്ട് പാടി, നല്ലൊരു പാട്ടും നല്ലൊരു എന്താ പറയുക, നല്ലൊരു അനുഭവമാണ് ഈ പാട്ട് ശരിക്കും. അതെ, ശരിക്കും ഇവിടെ കസാര ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് തുള്ളി കളിച്ച് ഡാൻസ് ചെയ്ത് പാടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇറങ്ങിയ ഉടനെ തന്നെ എത്രയോ മില്യൺ വ്യൂസ് ഒക്കെ ആയ പാട്ടാണ്. അതെ അതെ, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോ ഇനി അടുത്ത ഏത് പാട്ടാ? ഇനി അടുത്ത പാട്ട് നമുക്കൊരു ഡ്യുവറ്റ് പാടിയാലോ? ഉറപ്പായിട്ടും. സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു എന്ന പാട്ട് പാടാം. പാടാം പാടാം, ഉറപ്പായിട്ടും പാടാം. അത് ഇതുപോലത്തെ ഒരു നല്ലൊരു എനർജിയുള്ള പാട്ടാണ്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാല്ലേ? തീർച്ചയായിട്ടും. സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു, മണ്ണും വിണ്ണും അതേറ്റു പാടുന്നു. സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു, മണ്ണും വിണ്ണും അതേറ്റു പാടുന്നു. പീഡിതരെ ദാവീദിൻ പുത്രനിതാ, മർദ്ദിതരെ മംഗളമാം സൂത്രമിതാ. പീഡിതരെ ദാവീദിൻ പുത്രനിതാ, മർദ്ദിതരെ മംഗളമാം സൂക്തമിതാ. മർദ്ദനരെ ദൈവത്തെ ഭയപ്പെടുവിൻ, ചൂഷകരെ ശിക്ഷകളുണ്ടോർത്തോടിൻ. മർദ്ദനരെ ദൈവത്തെ ഭയപ്പെടുവിൻ, ചൂഷകരെ ശിക്ഷകളുണ്ടോർത്തോളിൻ. സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു, മണ്ണും വിണ്ണും അതേറ്റു പാടുന്നു. സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു, മണ്ണും വിണ്ണും അതേറ്റു പാടുന്നു. സൂര്യകിരണം പോലെ തെളിയും നീ ആശ്രയം,
നീലനഭസിൽ സൂര്യകിരണം പോലെ തെളിയും നീ ആശ്രയം സംഗീതങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു മണ്ണും പിണ്ണും അവേറ്റു പാടുന്നു സംഗീതങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു മണ്ണും പിണ്ണും അവേറ്റു പാടുന്നു പീഡിതരെ ദാവീദിൻ പുത്രനിതാ മർദ്ദിതരെ മംഗളമാം സൂക്തമിതാ പീഡിതരെ ദാവീദിൻ പുത്രനിതാ മർദ്ദിതരെ മംഗളമാം സൂക്തമിതാ മർദ്ദനരെ ദൈവത്തെ ഭയപ്പെടുവിൻ ചൂഷകരെ ശിക്ഷകളും ദോർത്തോടിൻ മർദ്ദനരെ ദൈവത്തെ ഭയപ്പെടുവിൻ ചൂഷകരെ ശിക്ഷകളും ദോർത്തോടിൻ സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു മണ്ണും വിണ്ണും അവേറ്റു പാടുന്നു സങ്കീർത്തനങ്ങൾ നീതിമാനെ വാഴ്ത്തുന്നു മണ്ണും വിണ്ണും അവേറ്റു പാടുന്നു എന്തായാലും നല്ല പാട്ടായിരുന്നു അല്ലേ ഭയങ്കര അത് പാടുമ്പോൾ തന്നെ എന്ത് രസമല്ലേ ഒരു നല്ലൊരു ഓളം ഉണ്ട് പാടാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ രണ്ടുപേരായിട്ട് പാടിയിട്ട് നമ്മൾ അന്യോന്യം എങ്ങനെ പറയണല്ലേ പറയാൻ പാടില്ല എന്തായാലും നിങ്ങളത് എൻജോയ് ചെയ്തു തന്നെ കരുതുന്നു അപ്പം ഇതുപോലെയുള്ള ലൈവ് ഷോസും അതുപോലെ ഇത്തിരി ഒത്തിരി നല്ല എന്നാ പാട്ടുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷേർലി മാമിൻ്റെ ഷേർലി ഷിക്കാഗോയുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പുതിയ പാട്ടുകളും അതുപോലെ ഇനി വരുന്ന ഷോസും അല്ലെങ്കിൽ ഇനി വരുന്ന ലൈവും എല്ലാം നിങ്ങൾക്കത് കിട്ടും ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു ഡെഡിക്കേഷൻ സോങ്ങാണ് അത് കൈസരി ഫിലിപ്പയിലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ആ പാട്ടിനെ കുറിച്ച് അത് പാടുന്നതിന് മുന്നേ അതിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട് ജോർജ് മത്തായി സി പി ഐ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനുണ്ട് അദ്ദേഹമാണ് ഈ പാട്ട് എഴുതുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പാട്ടായിരുന്നു എന്ന് തോന്നുന്നു വയ്യാണ്ട് രോഗക്കിടക്കയിലിരുന്നപ്പോൾ അദ്ദേഹം ആത്മപ്രേരിതനായി എഴുതിയ ഒരു ഗാനമാണ് പക്ഷേ ഈ പാട്ട് റിലീസായി എല്ലാവരും കേട്ട് ആസ്വദിക്കണേന് മുന്നേ അദ്ദേഹം നമ്മളെ വിട്ടു പോയി അദ്ദേഹം പ്രിയം വച്ച കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ചേർന്നു അതുകൊണ്ടൊരു സന്തോഷമാണ് നമുക്ക് പിന്നെ ഒരു കാലത്തല്ലേ നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം എന്നുള്ളൊരു വിശ്വാസം അപ്പം അതോർത്ത് വിഷമിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷനാണ് ഇത് എത്രത്തോളം എന്താ പറയുക സക്സസ്ഫുള്ളായിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം സിത്താര ചേച്ചി അത് ഭയങ്കര രസമായിട്ട് പാടിയേക്കുന്നത് രജി നാരായണൻ സാറാണ് അതിൻ്റെ സംഗീതമൊക്കെ ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല ഇത്രയും ഒരു എന്താ പറയുക ഒരു നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല ഇത്രയും മനോഹരമായിട്ടൊരു പാട്ട് ഒരു ഒരു സംഭവകഥ ആസ്പദമാക്കി അതിനെ ഭയങ്കര വളരെ നന്നായി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു പാട്ട് അത് നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടാലും നമ്മൾ ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ണുനിറയും ആരും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു എന്താ പറയുക ഒരു തീം വെച്ചിട്ടാണ് ആ പാട്ട് എഴുതിയേക്കുന്നത് മേ ബി അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളും അദ്ദേഹം അനുഭവിച്ച കഷ്ടതയൊക്കെ അതിൻ്റെ വേദനയൊക്കെ നന്നായി അറിയുന്ന ഒരാളായത് കൊണ്ട് തന്നെയായിരിക്കണം അതങ്ങനെ എഴുതിയിരുന്നത് എന്തായാലും അത് കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ ആശ്വാസമാകും അപ്പം എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാട്ടോ Thank you.
ലോകം പകച്ചു ദുഷിച്ചിടുന്ന ഒരു അശുദ്ധ നാരിയാണ്. ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ചേച്ചി നന്നായിട്ട് പാടി. അതോടൊപ്പം തന്നെ ഇതിലിപ്പോ ആര് മികച്ചു നിന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അത്രയും നന്നായിട്ട് എല്ലാവരും ആസ്വദിച്ച് വായിക്കായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജോൺസൺ ചേട്ടൻ
അത് അത് സാക്സിന്റെ ടോണാണ് ഡുഡുക്കിന്റെ ടോണാണെന്ന് എനിക്ക് ചില സമയത്തൊരു എന്റെ ഹെഡ്ഫോണിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും എന്താ പറയാ അത്രയും ലൈഫ് ഉണ്ടായിരുന്നു വായിച്ചതിന്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഈ പാട്ട് ഷോലി മാം പ്രത്യേകിച്ച് പാടാൻ പറഞ്ഞ പാട്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ടഫാണെങ്കിലും പാടാമെന്ന് വെച്ചത്. എന്തായാലും മാമിനും അതുപോലെ ജോർജ് മത്തായി സി പി എസ് അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാട്ടോ. അപ്പോൾ ഇനി അടുത്ത ഏത് പാട്ടാണ് ലിവിൻ? ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ പാട്ടാണ് രാജാത്മജ വിരുന്നതിന് വിവരം എന്ന പാട്ട്. ഈ പാട്ട് പാട്ടിന് പ്രത്യേകത ഉണ്ട്. ഇത് ഞാനൊരു വേഷം പാടിയിട്ടുണ്ട്. ഇത് വളരെ പഴയൊരു പാട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, പാടിയത് കേട്ടിട്ടുണ്ട്. അതിന് ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം യേശുദാസേട്ടനാണ്. അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അപ്പൊ ഈ പാട്ട് പാടണം. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് ജവീരുന്നതിന് വിവരം ഈ ഉപമയോ മഹാസാരം. വേണ്ട വിഭവങ്ങളെല്ലാം ചേർത്തു ഞാൻ വീരുന്നു വീണ്ടും വീതം ചമയ്ക്കയാൽ നിങ്ങളിപ്പോൾ വന്ന് വേണ്ട വിഭവങ്ങളെല്ലാം ചേർത്തു ഞാൻ വീരുന്നു വീണ്ടും വീതം ചമയ്ക്കയാൽ നിങ്ങളിപ്പോൾ വന്ന് വേണ്ടുവോളം വേണ്ടുവോളം പൂജിക്കുവാൻ തൃത്തരാവിനെന്ന്
രാജാത്മജ വിരുന്നതിവരം ഈ ഉപമയോ മഹാസാരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് ഭോജനത്തിനാളനഞ്ഞരജനം കണ്ട് ആ ജനത്തെ വിളിച്ചുടൻ ടയച്ചുകൊണ്ട് രാജാത്മജ വിരുന്നതിൻ വിവരം ഈ ഉപമയോ മഹാസാരം. ഒന്നാമത് കെ വി സൈമൺ സാറിന്റെ ലിറിക്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര നല്ല വരികളാണ്. ഓൾറെഡി ഈ പാട്ട് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ലിബിന്റെ വേർഷനും ഞാൻ കേട്ടിട്ടുള്ളത്, അതും നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും പ്ലേയിങ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. നിങ്ങളെല്ലാവരും അത് എൻജോയ് ചെയ്തു തന്നെ കരുതുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അല്ലേ ഈ ലൈവ് കൂടെ കഴിയുകയാണ്. അപ്പോൾ ഇനി അടുത്ത പ്രോഗ്രാം ഡിസംബർ 18-നാണ് അടുത്ത പ്രോഗ്രാം വരുന്നത്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത ഷേർലി മാമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അല്ലേ. നമ്മൾ വിളിക്കുക, ഈ ഇത്രയും നല്ല ഓർക്കസ്ട്ര നമുക്ക് തരാ, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഒത്തിരി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് എന്താ പറയണേ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ഓരോ പ്രോഗ്രാംസും കഴിഞ്ഞ് പോകുന്നത്. അപ്പം എല്ലാവർക്കും കൂടെ ഒരു വലിയ താങ്ക്സ്, കാരണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ എഫേർട്സിനെ ദൈവം മാനിക്കട്ടെ, നിങ്ങൾക്ക് അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ലിബിൻ വന്നതിന് താങ്ക്സ്, അതുപോലെ എല്ലാ ചേട്ടന്മാർക്കും കേട്ടോ. ഷേർലി മാമിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഓക്കെ. അപ്പം എല്ലാവരും എന്താ പറയുക, ഭയങ്കര നന്നായിട്ട് എല്ലാ പാട്ടുകളും നമുക്ക് പാടാൻ പറ്റുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇത് ഇത്രയും നേരം എന്താ പറയുക, പാട്ടുകളൊക്കെ കേട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് നിങ്ങൾക്കൊരു വലിയ നന്ദി. അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യേശുദാസുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളോട് നല്ല സ്വർഗീയ പിതാവെ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാനും അവിടുത്തെ നാമത്തെ ഞങ്ങൾക്ക് തന്ന കൃപയിലൂടെ പാടി മഹത്വപ്പെടുത്തുവാനും അവിടെ നൽകി തന്ന ഈ നല്ല ദിവസത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പാടുവാൻ അവിടുത്തെ മക്കളെ അങ്ങ് ബലപ്പെടുത്തതിനായി സ്തോത്രം. അവർക്ക് കൊടുത്ത നല്ല കഴിവിനായി സ്തോത്രം. പ്രിയത്രിയകാർ, പ്രിയ സഹോദരങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, യേശുവിന് വേണ്ടി ദൈവം എവിടെയൊക്കെ അവരെ ആക്കുന്നു അവിടെല്ലാം പോയി പാടുവാൻ ദൈവം അവരെ സഹായിക്കുമാറാകണമേ. ഇൻസ്ട്രുമെൻസ് വായിച്ച് അടിയങ്ങളെയും അങ്ങോട്ട് സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അവിടെ നൽകിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങനെ ഗ്രഹിക്കുമാറാകണമേ. സാങ്കേതിക സഹായം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് പാട്ടുകെട്ടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് വാസ്തവമായി ദൈവിക സ്നേഹം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുവാൻ അത് കാരണമായി തീരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളെവിടുന്ന് ഒന്നിച്ചനുഗ്രഹീതനായി അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വിടിഞ്ഞ ഞങ്ങളുടെ രക്ഷകനായ പുത്രന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളങ്ങളുടെ അപേക്ഷിക്കുന്ന പിതാവേ, ദൈവം നീ കേട്ട് ഉത്തരം മറന്നു മാറാകണമേ. ആമേൻ.